ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ചട്നി റെസിപ്പീസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മന്തി, കബ്സ ഇറച്ചിച്ചോറ് മുതലായവയോടൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ചട്നിയുടെ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, പിന്നെ 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ്, പിന്നെ 1/4 ടീസ്പൂണോളം ക്യുമിൻ സീഡ്സ്, അതായത് നമ്മൾ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ജീരകം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 1 ഇത്തിരി മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആദ്യത്തെ ചട്നി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, മന്തിയോടൊക്കെ കൂടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റാണ് ഈ ചട്നിക്ക് ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു ടൊമാറ്റോ ഓണിയൻ ചട്നിയാണ്. ഇതിനേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോളയാണ്. അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെ വരുന്ന ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് 1 പച്ചമുളക്. പിന്നെ ആദ്യത്തെ ചട്നി ഉണ്ടാക്കുമ്പോൾ കളർ അത്ര അട്രാക്റ്റീവ് അല്ലായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ചട്നിക്ക് ഒരു അട്രാക്റ്റീവ് കളർ കിട്ടാൻ വേണ്ടി 1 പീസ് ബീട്രൂട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഡ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചിട്ട് നമ്മുടെ ചട്നിക്ക് ടേസ്റ്റ് ഒന്നും മാറിപ്പോവില്ല. നല്ല സെയിം നമ്മളെ ഈ ചട്നിയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ നല്ല കളറൊക്കെ നല്ല അട്രാക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള 2 ചട്നീസാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 ചട്നീസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching.